ஜெர்மன் வர தெரியாது അയ്യോ അപ്പണ്ണ എന്നെ പറഞ്ഞു വിടരുത്. അവന്മാരെന്താ ആരും അല്ല, അവരുടെ ഉദ്ദേശം വേറെന്തുവാ? മരണ്ടാ വേണ്ട. എന്താ പ്രശ്നം? അല്ല ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങളാ? ആമാ. എന്താ പ്രശ്നം? ധൈര്യമായിട്ട് പറയണം. ഇവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ഇടയ്ക്കിടയ്ക്ക് അവർ വരും, ഇവനെ തിരക്കും, അപ്പോൾ ഇവൻ മുങ്ങും. അവർ എന്നെ പൊക്കും, ഇടിക്കും, അവർ പോകും, അപ്പോൾ ഇവൻ വീണ്ടും വരും. അങ്ങനെ ഇനി തുടരുന്നു. എന്റെ മരുന്നുകൾ ഞാൻ തന്നെ തിന്നുന്നു. അവർ ആരാന്ന് ചോദിച്ചാൽ ഇവൻ അറിയില്ല എന്ന് പറയുന്നു. അവന്മാരെന്റെ ആരും അല്ല. സോമരി ചൊല്ലുന്നത് കേട്ടിയാ? തൽക്കാലം ഇയാൾ ഇവിടുന്ന് മാറ്റുന്നതാ നല്ലത്. ഞങ്ങൾ ഇയാൾക്ക് നല്ലൊരു ഒളിത്താവളം കൊടുക്കാം. പകരം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങളുടെ തങ്കച്ചിക്ക് ഒരു ജാതക ദോഷമുണ്ട്, ആദ്യത്തെ ഭർത്താവ് പാടില്ല. അതുകൊണ്ട് കൊള്ളാവുന്ന ഒരാളെ കൊണ്ട് ആദ്യം കല്യാണം കഴിപ്പിച്ച് താലി അഴിപ്പിക്കണം. അതിനെല്ലാം അയ്യോ ആശാനല്ല, വിക്രമൻ മതി. ഇവൻ കിട്ട ഞാൻ സോൾറേ. അതിനൊന്നും എന്നെ കിട്ടൂല. ഇവനല്ലെങ്കിൽ എന്നോട് കച്ചവടം പൊളിയും, അത് ഞങ്ങൾ പരിഹരിക്കും. എങ്ങനെ പറയും? ഇവൻ നിൽക്കുന്ന പോലെ താൻ എന്റെ കൂടെ നിൽക്കുമോ? നിക്കോ? അങ്ങനെയല്ല, അതിനുള്ള കാശ് നമ്മൾ തരും. എത്ര രൂപ തരും? ഒരു 1000 രൂപ. 1000 രൂപ. എന്റെ കച്ചവടം നമുക്ക് വേണ്ട. സുന്ദരനായ എന്റെ ചെറുക്കന് 2000 രൂപയോ? 50000 രൂപ. അവന്റെ പാതിവൃത്യം പോണ കേസ. അയ്യോ പാതിവൃത്യം എങ്ങനെ പോകും? അത് പിന്നെ ചൊവ്വാദോഷം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ലേ? ഓക്കെ ഓക്കെ, ബിസിനസ്. 50000 രൂപ. പക്ഷെ ഇപ്പോ അഡ്വാൻസ് ആയിട്ട് 1000 രൂപ തരും. ബാക്കി തുക ജോലി കഴിഞ്ഞാൽ ഉടൻ തരും. മുങ്ങിയാലോ? ശരി ശരി, അഡ്വാൻസ് എങ്കിലേ തരണം. ഒരു കുഴപ്പവും വരില്ല, ഞങ്ങളാണ് ഗ്യാരണ്ടി. എല്ലാം ശരിയായി. 1000 രൂപ കടച്ചത്. ഇവിടെ എന്താ? ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇവിടെ ഈ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുന്ന ഏർപ്പാടുണ്ടോ? അതല്ല, രണ്ട് ഫോട്ടോകളെ ആലിംഗനം ചെയ്യിക്കാൻ പറ്റും. അതല്ല ചേട്ടാ, രണ്ട് സമയത്തെടുത്ത രണ്ട് പേരുടെ ഫോട്ടോ ഒന്നിച്ചെടുത്താണെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? എഡിറ്റിംഗ് ഓഫ് ദി ടു ഫോട്ടോസ് ഈസ് ഈക്വൽ ടു മോർഫിംഗ് ആൻഡ് ക്ലോണിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഇന്റർലിങ്കിംഗ് ഓഫ്. മനസ്സിലായി, കൂടുതൽ പറയണ്ട. നിങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വേണ്ടത്? സച്ചിൻ ടെണ്ടുൽക്കർ, ജോർജ് ബുഷ്, വാജ്പേയി. അതെ, എനിക്ക് ഈ ഐശ്വര്യ റോയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം. പിന്നെ അതൊന്നും വേണ്ട. ഇവൻ ഭാരതത്തിലെ ചില VVIPs കൂടെ നിൽക്കുന്ന ഫോട്ടോസ്. പിന്നെന്താ? പക്ഷെ ചാർജ് കൂടും. ആ സാറല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവന്റെ ഒരു സാമൂഹ്യ സേവന പരിപാടിക്ക് വേണ്ടിയാ. കഞ്ഞി വിട്ട, അന്നദാനം, അങ്ങനെ. ഇങ്ങോട്ട് ആ കൈ ഒന്നിപ്പിച്ച്. അതെന്തിനാ? ആ ഇദ്ദേഹം വാജ്പേയി ആയിട്ട് മാറും. ചിലപ്പോഴേ മാറും. അറിഞ്ഞില്ല, വീരമണി വീട് തൂങ്ങാൻ കയറി. എല്ലാരും അറിഞ്ഞില്ലേ, ഇന്നത് എന്തായാലും നടക്കും. ആര് ഈ പുതിയ അവതാരം? അവതാരം തന്നെ. കടുപ്പണ കേട്ട് പറഞ്ഞോട്ടെ, തെങ്ങ് വീട് അടിക്കളെ. പിന്നെ കളിക്കല്ലേ? വെറുതെ എനിക്ക് തൂക്കം കാണണ്ടേ? അത്യാവശ്യം കാര്യം അല്ലേ കാണിച്ചാൽ. ഞാൻ ഇപ്പത്താൻ തൂങ്ക പോറെ. ഞാൻ വരമാട്ടെ. അപ്പ അടേ പോപ്പാ, ഇറങ്ങി വരലേടാ. ഇറങ്ങി വരലെന്ന്. ഞാൻ വരമാട്ടെ. വരണമെങ്കിൽ അന്റെ നന്ദന വരച്ചല്ലേ. നല്ല അടിയുടെ കുറവാണ്. ഞാൻ വരമാട്ടെ. വീരമണി ഒന്ന് ഇറങ്ങി വാടാ. വരാൻ പറ്റില്ലെന്നല്ലോ പറഞ്ഞത്. നാട്ടുകാരെ, നിങ്ങൾ ആരും പേടിക്കണ്ട. പ്രശസ്ത മർമ്മജ്ഞനാണ് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും മർമ്മം നടത്തി
വീരമണിയെ താഴെ ഇറക്കുന്നതാണ്. വീരമണി, ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ഈ കണ്ണുകളിലേക്ക് തന്നെ തറപ്പിച്ച് നോക്കൂ. എല്ലാരും കയ്യടിച്ചേ. നാട്ടുകാരെ, 54 മർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായ നോക്കുമർമ്മത്തിലൂടെ വീരമണിയുടെ കണ്ണുകളിൽ തറപ്പിച്ച് നോക്കി അവനെ വിറപ്പിച്ച് താഴെ ഇറക്കി അവന്റെ ജീവൻ രക്ഷിച്ച ഈ ഭാരവിക്രമന് നാട്ടുകാരുടെ അഭിവാദ്യങ്ങൾ. നാട്ടുകാരെ, ഒരു സന്തോഷ വാർത്ത. ഈ ഭാനുവിക്രമനാണ് നമ്മുടെ വൈദ്യമഠത്തിലെ ശിവപ്രിയ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഭൂമിവരണം കാണാനുള്ള നല്ലൊരു അവസരമാണ് നീയല്ല അവിടെ വീണ്ടും തലച്ചത്. തറവാണ് തറ മർമ്മകർമ്മ ചികിത്സയിൽ പേരെടുത്ത വലിയ വിളയിൽ സോമസുന്ദരൻ വൈദ്യൻ മകൻ ഭാനുവിക്രമൻ. വലിയ തറവാണ് വൈദ്യം, മർമ്മം, തന്ത്രം, ശാസ്ത്രം, ഇവയിൽ എന്ത് പ്രാവീണ്യം? തൂങ്ങിച്ചാവാൻ പോയ എന്റെ മകൻ വീരമണിയെ ഈ കൊച്ചുമെടുക്കൻ നോക്കുമർമ്മം നോക്കി തയ്യാറാക്കി എങ്ങനെ? അപാരം, അപാരം, അത്ഭുതം, അത്ഭുതം തന്നെ. സത്യമാണോ? അതെ മാവ, ഞങ്ങൾ നേരിട്ട് കണ്ടതാ അല്ലേ? സത്യല്ലേ? എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവിടെ ചില നിയമങ്ങളുണ്ട്. ശിവപ്രിയെ കല്യാണം കഴിക്കുന്ന ആളാണ് നാളെ ഈ വൈദ്യമഠത്തിന്റെ അധികാരി. അയാൾ ഞാനേ ആയിരിക്കണം. സർപ്പദംശമേറ്റ് കിടക്കുന്ന ഇയാളെ ഒന്ന് നോക്ക്. ഏത് വർഗമാണ് കടിച്ചത്? ചികിത്സിക്കാമോ? സത്യം പറയും. അതെ, സത്യമായിട്ടും പറ. ഏത് ഉരക വംശമാണ് ദംശിച്ചതെന്ന്? എട്ടടി വീരൻ എന്ന് പറ. എട്ടടി വീരൻ. ശരിയാണ്. അത്ര ദൂരത്ത് നിന്ന് എങ്ങനെ മനസ്സിലായി? എന്നാൽ ഇയാളെ നിങ്ങൾ ചികിത്സിക്ക്. ഞാൻ വരുന്നു. തുടങ്ങിക്കോ. ഇനിയുള്ള പരീക്ഷണങ്ങൾ കൂടി വിജയിച്ചാൽ എന്റെ മകൾ ശിവപ്രിയ നിനക്ക് നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? എന്നെ പണ്ട് പാമ്പ് കടിച്ചിട്ടുണ്ട്. നന്നായി, അതൊക്കെ പോട്ടെ. ഇങ്ങോട്ട് വരുമ്പോ ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ പറയാണ്. എല്ലാം അമ്മ പറയുമ്പോൾ ചെയ്താൽ മതി, ബാക്കിയെല്ലാം പിന്നീട്.